ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന അടിപൊളി യമ്മി പുഡിംഗ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. നമ്മുടെ യമ്മി പുഡിംഗ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര കരാമലൈസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന പാനിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഷുഗർ കരാമലൈസ് ചെയ്തെടുക്കാൻ. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ ഷുഗർ ഇവിടെ കരാമലൈസ്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആയി കിട്ടണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ പുഡിംഗ് ഏത് ട്രേയിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഈ കരാമലൈസ്ഡ് ചെയ്ത ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പുഡിംഗ് ട്രേയിലേക്ക് ഈ കരാമലൈസ്ഡ് ഷുഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. 4 സ്ലൈസ് ബ്രെഡാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡ് സൈഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ 4 ബ്രെഡും ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാത്രത്തിൽ 4 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഒട്ടും കട്ടകളില്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആയി കിട്ടണം. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. പാല് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചെറു ചൂട് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒട്ടും പാടകെട്ടാതെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പം നമ്മുടെ പാലിവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പുഡിങ്ങിന് അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് കയ്യിലില്ലാത്തവരാണെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 1/2 ലിറ്റർ പാലിലേക്ക് 90 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം മധുരം ഉണ്ടാകും. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ പാലും മിൽക്ക് മെയ്ഡും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കലക്കി വെച്ചിട്ടുള്ള ഈ കസ്റ്റാർഡ് പൗഡർ ഒന്നുകൂടി നന്നായിട്ട് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ ഒരിക്കലും മറക്കരുത്. കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിച്ചു പോകാനും അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പം നമ്മുടെ ഈ മിക്സ് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരുപാട് തിക്കാക്കരുത്. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആയി കിട്ടണം. അത്യാവശ്യം ലൂസ് വേണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കസ്റ്റാർഡ് മിക്സുമായിട്ട് നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിക്കാവരുത്. അല്പം ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മിക്സ് ആയി കിട്ടാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പിരിക്കുന്നത്. ഇനി നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇന്നേ വരെ ഈ പുഡിംഗ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു യമ്മി പുഡിംഗ് ആണിത്.
ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഈ പുഡിംഗ് ട്രേയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പുഡിംഗ് മിക്സ് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്ത് തിളപ്പിക്കുക. അതിനുശേഷം ഒരു സ്റ്റാൻഡ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുഡിംഗ് ട്രേ ഇതിലേക്ക് ഇറക്കി വെക്കണം. ഈ പുഡിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് പെർഫെക്റ്റ് ആകുന്ന ഒരു കവർ കൊണ്ട് അടച്ച് വെക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടും തന്നെ വെള്ളം കടക്കരുത്. ആ തരത്തിൽ അടച്ചു വെക്കുക. ഇനി നമുക്ക് പാനും കൂടി അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 20 മിനിറ്റ് നേരം നമുക്ക് സ്റ്റീം ചെയ്യാം. ഇപ്പം നമ്മുടെ ബ്രെഡ് പുഡിംഗ് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പുഡിംഗ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൊട്ട് നോക്കാം. തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടുന്നില്ലെങ്കിൽ ഇത് കുക്കായി എന്നാണ് അർത്ഥം. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്ത് വെച്ച് ചൂടാറിയതിന് ശേഷം 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കണം. 3-4 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും അത്യാവശ്യം നല്ല തണുപ്പായി കിട്ടും. ഇപ്പം നമ്മൾ പുഡിംഗ് തണുക്കാൻ വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് നമുക്കിതൊന്ന് കമിഴ്ത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഈ പുഡിംഗ് അടിപൊളിയായിട്ട് റിമൂവായിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ യമ്മി ബ്രെഡ് പുഡിംഗ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ ബൈ.